നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമായി മുഖ്യമന്ത്രി എത്തും. ADGP യെ കേന്ദ്രീകരിച്ചുള്ള വിവാദം പുകയുന്നതിനിടെ ഇന്ന് 11 മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ MR അജിത് കുമാറിനെ നീക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങളിൽ അദ്ദേഹം എന്തു പറയും എന്ന ആകാംക്ഷ ഏറിയിരിക്കുകയാണ്. അതിനിടെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ADGP MR അജിത് കുമാർ ഇന്ന് മുഖ്യമന്ത്രിക്കും DGP ക്കും കൈമാറും. ഒരാഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 4 മാസം കഴിഞ്ഞാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP റിപ്പോർട്ട് നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് കിട്ടിയ 4 പരാതികളാണ് അന്വേഷണത്തിനായി കൈമാറിയത്. MR അജിത് കുമാർ തൃശൂരിലുള്ളപ്പോഴാണ് പൂരം അലങ്കോലപ്പെടുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ സ്ഥലം മാറ്റിയിരുന്നു. പൂർണ്ണ ഉത്തരവാദിത്വം കമ്മീഷണറിൽ മാത്രം ഒതുക്കുമോ, മറ്റെന്തെങ്കിലും ശുപാർശ ADGP യുടെ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം CPI അടക്കമുള്ള ഘടകകക്ഷികൾ മുന്നണിക്കകത്തും പുറത്തും നിലപാട് ഘടിപ്പിച്ച് രംഗത്തിറങ്ങിയതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ നീക്കാൻ മുഖ്യമന്ത്രിക്ക് മേൽ കടുത്ത സമ്മർദ്ദം. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ക്രമസമാധാന ചുമതലയിൽ തുടരുന്ന അജിത് കുമാറിന്റെ സംരക്ഷകനായി ചിത്രീകരിക്കപ്പെട്ടതോടെ അദ്ദേഹത്തെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്നാണ് ഘടകകക്ഷികൾ കരുതുന്നത്. DGP യുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന കടുംപിടുത്തം ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് CPI അടക്കമുള്ള കക്ഷികൾ ഉറ്റുനോക്കുന്നത്. അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ 18 ദിവസം പിന്നിട്ട് അന്വേഷണം പൂർത്തിയാക്കാൻ DGP ക്ക് ഇനി 13 ദിവസം കൂടി സമയമുണ്ട്. അതുവരെ അജിത് കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷണ കവചം ഒരുക്കുന്നത് മുന്നണിക്കാകെ ക്ഷീണം ചെയ്യുമെന്ന നിലപാടിലാണ് CPI. സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ ആഭ്യന്തര വകുപ്പ് DGP ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 13 പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി അജിത് കുമാറിന് DGP ചോദ്യം ചെയ്തിരുന്നു. RSS നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് DGP അന്ന് ചോദിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ സഹായിച്ചു. റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിലെ അന്വേഷണം അട്ടിമറിച്ചു എന്നിവയടക്കം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും DGP പരിശോധിക്കുന്നുണ്ട്. ഈ കേസുകളുമായി ബന്ധപ്പെട്ടവരുടെ മൊഴി അന്വേഷണ സംഘം വൈകാതെ രേഖപ്പെടുത്തും. DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അൻവറിന്റെ മൊഴി എടുത്തിരുന്നു. അതേസമയം ADGP അജിത് കുമാറിന് മുൻ SP സുജിത്ദാസിനുമെതിരായ വിജിലൻസ് അന്വേഷണം തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 SP ജോൺ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തും. DYSP ഷിബു പാപ്പച്ചൻ, CI കിരൺ തുടങ്ങിയവരുൾപ്പെട്ടതാണ് സംഘം. അനധികൃത സ്വത്ത് സമ്പാദനം, കൈക്കൂലി, സ്വർണ്ണക്കടത്ത് എന്നിവയടക്കമുള്ള പരാതികളിലുള്ള അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.